പ്രോഗ്രാംസിനെയും ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നു. ഇവ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റയെ നിയന്ത്രിക്കുന്നു. ഫയലുകൾ ക്രമീകരിക്കുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലെ പ്രോസസിംഗ് കൺട്രോൾ സെല്ലുലസ് ഫോൺ മുതൽ വെബ് സെർവേഴ്സ് വരെ കമ്പ്യൂട്ടറുമായി ബന്ധമുള്ള ഏത് ഉപകരണത്തിലും OS കാണാം. ആൻഡ്രോയിഡ്, വിൻഡോസ് എന്നിവ പ്രധാനപ്പെട്ട OS ൽ ചിലതാണ്. വിൻഡോസ് ഗ്രാഫിക്കൽ ഇന്റർഫേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഒരു ശ്രേണിയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. മൈക്രോസോഫ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 1985 നവംബർ 20 ആദ്യമായി മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് എൻവയൺമെന്റ് ആയ വിൻഡോസ് പുറത്തിറങ്ങിയത്. 1985 വേർഷൻ 1.0 പിന്നീട് വിൻഡോസ് 95 98 1996 വിൻഡോസ് CE പിന്നീട് വിൻഡോസ് 7 ഒടുവിലായി വിൻഡോസ് 8 പുറത്തിറങ്ങി. ലിനക്സ് മൾട്ടിപ്പിൾ യൂസേഴ്സിനെയും മൾട്ടിപ്പിൾ പ്രോസസ്സറിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുഴുവൻ 32-bit മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ഏതൊരു കമ്പ്യൂട്ടറിലും ആപ്ലിക്കേഷനിലും പ്രവർത്തിക്കാൻ കഴിയുന്നവയാണ് ലിനക്സ്. യുണിക്സിൽ നിന്നും ലിനക്സ് വളരെ വിലക്കുറവുള്ളതും ഇന്റർനെറ്റിൽ നിന്നും സൗജന്യ കോപ്പി ആർക്കും ലഭിക്കാവുന്നതും ആണ്. ആർക്കു വേണമെങ്കിലും ലിനക്സ് മോഡിഫൈ ചെയ്യാനും സാധിക്കുന്നു. സോഫ്റ്റ്വെയർ ലൈസൻസസ് സോഫ്റ്റ്വെയറിന്റെ ഉപയോഗത്തെ സംബന്ധിച്ചും അവയുടെ പുനർവിതരണത്തെ സംബന്ധിച്ചുമുള്ള നിയമപരമായ ഒരു ഉടമ്പടിയാണ് സോഫ്റ്റ്വെയർ ലൈസൻസ്. എൻഡ് യൂസറിന് ഒന്നോ അതിൽ കൂടുതലോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള അവകാശം ഈ ലൈസൻസ് നൽകുന്നു. അനധികൃതമായി ഇതുപയോഗിക്കുന്ന പക്ഷം അത് ശിക്ഷാർഹമായ നടപടിയാണ്. GNU ജനറൽ പബ്ലിക് ലൈസൻസ് റിച്ചാർഡ് സ്റ്റോൾമാൻ കണ്ടെത്തിയ ഈ സോഫ്റ്റ്വെയർ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന GPL. പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ കോപ്പി ലെഫ്റ്റ് ലൈസൻസ് അതേ ലൈസൻസിന്റെ നിബന്ധനകൾക്കു കീഴിൽ മാത്രമേ വിതരണം ചെയ്യാൻ കഴിയൂ എന്നതാണ് ഇവയുടെ പ്രത്യേകത. സോഫ്റ്റ്വെയർ ടൂൾസ് സുരക്ഷിതത്വവും സ്ഥിരതയും ഉറപ്പുവരുത്തുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ ഇന്ന് നിരവധിയാണ്. CD ബേണിംഗിനായി ഉപയോഗിക്കുന്ന DVD ടൂൾസ്, ഓഫീസ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കുന്ന ഓപ്പൺ ഓഫീസ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കുന്ന ബിറ്റ് ഡിഫൻഡർ എന്നിവ
സെക്യൂരിറ്റി കമ്പ്യൂട്ടർ സയൻസ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബ്രാഞ്ച് ആണ്. വൈറസ്, തന്നെത്താൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും അതുവഴി കമ്പ്യൂട്ടറിനെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമോ പ്രോഗ്രാമിംഗ് കോഡോ ആണ് വൈറസ്. ഇമെയിലിലെ അറ്റാച്ച്മെൻറ്റ് വഴിയോ ഡൗൺലോഡ് ഫയൽ വഴിയോ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാവുന്നതാണ്. ചില വൈറസുകൾ അവയുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന അതേസമയം തങ്ങളുടെ നശീകരണ പ്രവൃത്തിയും ആരംഭിക്കുന്നു. മറ്റു ചിലത് ശാന്തമായി നിൽക്കുകയും സാഹചര്യം കൈവരുമ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ മക്ഡോണൾഡ്, ബർഗർ, ഹാപ്പി ബർത്ത്ഡേ തുടങ്ങിയ രസകരമായ പേരുകളാണ് പൊതുവെ വൈറസുകൾക്കുണ്ടാവുക. തന്നെത്താൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും ഇമെയിൽ അറ്റാച്ച്മെൻറ്റ് ആയോ നെറ്റ്വർക്കിൻ്റെ ഭാഗമായോ പരക്കുന്നവയുമായ വൈറസാണ് വേം, സ്റ്റക്സ്നട്ട്, ഫ്ലെയിം വേം തുടങ്ങിയവയാണ് ഏറ്റവും പുതിയ വേമുകൾ. സ്മോൾ ടോക്കിൻ്റെയും പേളിൻ്റെയും സ്വാധീനത്താൽ ഉണ്ടായ ഡയനാമിക്കും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡുമായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണിത്. 1995 ഇത് നിലവിൽ വന്നത്. യുക്കിഹീറോ മാക്സിമൂട്ടോ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്.